വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ആ ചാനൽ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഇൻട്രോ പറയണത് ഒരു റീൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ ഇൻട്രോ ഒന്നും പറയാറില്ല ഇങ്ങനെ ഇങ്ങോട്ട് പോവും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്ക് ആയിട്ടാണ് സി അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു മിൻറ്റ് ലെമൺ ജ്യൂസ് ആണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നല്ല മാച്ചില്ലേ അപ്പോൾ ഇതിപ്പോൾ ഗ്രീൻ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ പാരതി പിടിച്ചൊരു ഗ്രീൻ ടോപ്പും എടുത്തിട്ടുണ്ട് സോ നമുക്കിത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് കണ്ടാലും എങ്ങനെയാണ് ഈ സംഭവം റെഡിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണ് നമ്മളിത് കൂടുതലും സമ്മർ സീസണിലൊക്കെ കഴിക്കുകയാണെങ്കിൽ വാവ് അടിപൊളിയായിരിക്കും ഇത് അടിപൊളി അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ എന്നിട്ട് നമുക്കൊന്ന് സംഭവം ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം ഓക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പുതിനയില അതാണ് മെയിനായിട്ട് വേണ്ടത് അത് കുറച്ച് കൂടുതൽ എടുത്തോളൂ അപ്പം ഞാനിവിടെ ഒരു ഒരു എൻ്റെ ഒരു ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയും എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ മിൻറ്റ് ലീവ്സ് ഞാൻ നമ്മുടെ മിക്സിയിലോട്ട് ഇടാൻ പോവാണ് അത് ഈ ജാറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് തന്നെ ഇടാണ് ഒരു 3-4 ഗ്ലാസിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറയണത് ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലാഷ് അടിക്കുന്നത് കൊണ്ട് ഉപ്പൊന്നും മനസ്സിലാവുന്നില്ല ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ധാരാളമായിരിക്കും വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഒരു 1.5 ചെറുനാരങ്ങയുടെ നീര് എടുത്ത് മാറ്റി വെച്ചതാണ് അതായത് ഒരു മുഴുവൻ ചെറുനാരങ്ങയും പിന്നെ അതിൻ്റെ ഒരു ഹാഫ് പീസുമാണ് ഇനിയിപ്പം അതിൻ്റെ നീരെടുത്ത് വയ്ക്കണമെന്നില്ല അതല്ലാതെ നിങ്ങൾക്ക് നമ്മൾ ലൈം ജ്യൂസൊക്കെ അടിക്കുമ്പം നാരങ്ങ തന്നെ ഇട്ടിട്ട് അടിക്കുമല്ലോ അങ്ങനെ ചെയ്താലും മതി ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ എന്തായാലും ഇത് ലാസ്റ്റ് അരിച്ചെടുക്കും അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം നമ്മുടെ പച്ചമുളകിൻ്റെ ചെറിയ അതിൻ്റെ ഒരു വാലിൻ്റെ കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം നല്ല തണുത്ത വെള്ളം വേണമെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു 1-2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ക്രഷായിട്ട് വരും എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മിൻറ്റ് ഫ്രഷ് മിൻറ്റ് ലൈം ഈസ് റെഡി അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് അത് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ വേണമെങ്കിൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ലെമൺ ജ്യൂസ് മിൻറ്റ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയതായിട്ട് നാരങ്ങ സ്ലൈസ് ചെയ്തത് അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ കൊത്തിക്കൊടുക്കുക പിന്നെ ഒരു ചെറിയ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ മിൻറ്റ് ലെമൺ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് കുറേ നേരം ഞാനിതിനിങ്ങനെ വെച്ചിരിക്കുക പാവം ഇതിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്താ കുടിക്കാത്തേ എന്താ കുടിക്കാത്തേന്ന് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് നോക്കട്ടെ അടിപൊളിയാണ് ആ ഒരു പച്ചമുളകും പിന്നെ ഇഞ്ചിയൊക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊരു എരിവുണ്ട് നന്നായിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഇത് നേരത്തെ കുടിച്ചു കഴിഞ്ഞു അടിപൊളി 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 വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അതുവരെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഓക്കെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അതുകൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം സോ അതുവരേക്കും ദിസ് ഈസ് കീർത്തന സൈനിങ് ഔട്ട് ബൈ ബൈ